നമസ്കാരം, ഞാൻ പ്രിൻസ്. ഇന്നൊരു കലാകാരനെ പരിചയപ്പെടുത്താൻ വന്നതാണ്. കലാകാരൻ എന്ന് വെച്ചാല് ചിത്രകല, നല്ല കിട്ടില്ലം പടം, നല്ല ദൈവങ്ങളുടെയും സീനറികളുടെയും നല്ല നല്ല പടങ്ങളാണ് ഇദ്ദേഹം ഇവിടെ വരച്ച്, ധാരാളമായി വരച്ചു കൂട്ടിയിരിക്കുന്നത്. നമുക്ക് ആ നല്ല ചിത്രങ്ങളും ആ നല്ല കലാകാരനെ ഒന്ന് പരിചയപ്പെടാം. നല്ലൊരു ശിവന്റെ ചിത്രമൊക്കെ വരച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. ഹായ്, നമസ്കാരം സാർ. നമസ്കാരം. പേര് രാധാകൃഷ്ണൻ സാർ അല്ലേ? രാധാകൃഷ്ണൻ നായർ. രാധാകൃഷ്ണൻ നായർ. ഓക്കെ ഓക്കെ. സാർക്ക് ചിത്രം വരയ്ക്കുകയാണല്ലേ? അതെ അല്ലേ. ഏതാ ഇത്? ശിവന്റെ ചിത്രം വരച്ചോണ്ടിരിക്കുക. അതെ അല്ലേ. സാറ് ചിത്രം എത്രത്തോളം ചിത്രം വരച്ചിട്ടുണ്ട്? ചിത്രം ഒരു 100 കണക്കിന് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതെ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുള്ള ചിത്രമാണ് സാധാരണ? എല്ലാ തരത്തിലുള്ള ദൈവങ്ങളുടെ പടങ്ങള്, അതായത് ഹിന്ദു ദൈവങ്ങളുടെ, ക്രിസ്ത്യൻ്റെ ജീസസ്, അങ്ങനെയുള്ള എല്ലാം. പിന്നെ സീനറികള്, പിന്നെ കലാകാരന്മാരുടെ ചിത്രങ്ങള്. കലാകാരൻ വയലാറ് ഗിരീഷ് മുത്തഞ്ചേരി, പി ഭാസ്കരന്, അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി, യൂസഫ് അലി കേച്ചേരി, അങ്ങനെയുള്ള ഗാനരചയിതാക്കൾ. വയലാർക്കല്ല നല്ല ഇതായിട്ടുള്ള യേശുദാസിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വരച്ച ചിത്രങ്ങളാണ്. യേശുദാസിന്റെ വിവിധ രീതിയിലുള്ളതും വിവിധ രൂപങ്ങളിലുള്ളതായ ചിത്രങ്ങളാണ് ഏറ്റവും അവസാനമായിട്ട് ഇപ്പൊ ഞാൻ വരച്ചു തീർത്തത്. അതെ അല്ലേ. യേശുദാസിന്റെ വിവിധ മുഖങ്ങളാണ്. ചെറുപ്പത്തിലുള്ളത്, ഏറ്റവും മോളിൽ കാണുന്നത് മൂന്ന് ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തുള്ളതാണ്. ഇത് സാർ എന്ത് പെയിന്റ്? ഇതെന്താ ഉപയോഗിക്കുന്നത്? ഞാനിത് അക്രിലിക് എന്ന് പറയുന്ന പെയിന്റ് ആണ്. ഇപ്പൊ എല്ലാവരും എല്ലാ കലാകാരന്മാരും ഉപയോഗിക്കുന്ന പെയിന്റ് ആണ് അക്രിലിക്. അതെ അല്ലേ. അതിന്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. ഇതെന്ത് ബോർഡ്? എന്ത് ബോർഡ്? ബോർഡ് ഉപയോഗിക്കുന്നത് കാൻവാസ് ആണ്. അതായത് ഇത് പ്ലൈവുഡ് എടുത്തിട്ട് അതിനകത്ത് കാൻവാസ് ഒട്ടിക്കും. ഓക്കെ ഓക്കെ. അതെല്ലാം ഞാൻ തന്നെ ചെയ്യും. അതെ അല്ലേ. തന്നെ തന്നെ കാൻവാസ് ഒട്ടിച്ചിട്ട് സ്കെച്ച് ചെയ്ത്. ഇത് എത്ര നാൾ കേടാകാതിരിക്കുവോ? ഇത് ഇതിപ്പം 25 വർഷമായിട്ടുള്ള ഒരു വീടും കൂടാത്ത ചിത്രങ്ങളുണ്ട്. ഉണ്ടല്ലേ. 25 വർഷമാണ് ഞാൻ ഇത് തുടങ്ങി. ഞാൻ പെൻഷൻ ആയിട്ട് 25 കൊല്ലം. 25 എവിടെയായിരുന്നു? ഈരാറ്റോട് ഗവൺമെന്റ് ഹൈസ്കൂൾ. ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു അല്ലേ. ഹെഡ്മാസ്റ്റർ റിട്ടയർഡായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ സാറിന് നമുക്ക് ചിത്രങ്ങൾ കൂടുതലൊന്ന് ഒന്ന് കാണിക്കാവോ? കാണിക്കാം. ആർട്ട് ഗാലറി, നമുക്ക് അങ്ങോട്ട് പോവാം. അതെ അല്ലേ. ഓക്കെ ഓക്കെ. ഇത് വരയ്ക്കാൻ വേണ്ടി തന്നെ ഉള്ള റൂമാണല്ലേ ഇത്? ഇതെല്ലാം ചിത്രങ്ങളുണ്ട്. ഇതും കൂടെ വേറെ ഉണ്ടല്ലേ. ഇത് ഭദ്രകാളി അല്ലേ? ഇത് ഭദ്രകാളി. ഇത് കോട്ടാങ്കൽ അമ്മയാണ്. അതെ, നാട്ടിലെ അമ്മയാണ്. ഓക്കെ. ഇത് തിരുവനന്തപുരത്തുള്ള ഉദയനൂർ അമ്മയാണ്. അതെ അല്ലേ. ഇവര് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഇത്. വലിപ്പം ഇതെന്നെ വലിപ്പം വരുന്നത്? 3x2 അതെ അല്ലേ. മിക്കവാറും ഞാൻ ചിത്രങ്ങൾ 6x2 വരയ്ക്കും. ഓ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ചെറിയ പുള്ളിങ്ങനെയുള്ളതുണ്ട്. ഉണ്ടല്ലേ. ഇത് വരയ്ക്കുന്ന സാധനങ്ങളായിരിക്കും അല്ലേ ഇത്? അതെ അതെ. ഇത്രയും ബ്രഷ് നല്ല ചിലവുണ്ട്, ഒരുപാട് കാശ് മുടക്കി. അതല്ല, ആ ചിത്രങ്ങൾ ഉണ്ടോ? രവിവർമ്മയുടെ 3 ചിത്രങ്ങൾ ഒരു ഫ്രെയിം. ഓക്കെ ഓക്കെ. അതിനപ്പുറേ ഉണ്ടോ മോഡി, നമ്മുടെ പ്രധാനമന്ത്രി മോഡിയുടെ ചിത്രം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് കൂടുതൽ നോക്കാം. ആഹാ, ഇവിടെ മുഴുവൻ ചിത്രങ്ങളാണല്ലോ സാർ. ആദ്യകാലത്തെ ഞാൻ വരച്ച ചിത്രങ്ങളാണ്. അതെ അല്ലേ. കുറെ ഉണ്ടല്ലോ. ആഹാ, ഈ കൃഷ്ണന്മാരെ, വിവേകാനന്ദന്, ഇവരൊക്കെ ആരാ? ഈ കുറെ ലേഡീസ് ഒക്കെ. അത് വെറുതെ ചിത്രങ്ങളൊക്കെ. അതെ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. കുറെ ഉണ്ട് കേട്ടോ. ഇത് ആ സെയിം ബോർഡ് തന്നെയാണോ ഇത്? അതെ അതെ, അത് കാൻവാസ് ബോർഡ് തന്നെയാണ്. ആദ്യകാലത്ത് ഞാൻ വരച്ചത് കാൻവാസ് ബോർഡ് തന്നെയാണ് അല്ലേ. 75 വർഷം പഴക്കമുള്ള ചിത്രങ്ങളാണല്ലേ. എന്നിട്ടും വലിയ കേടൊന്നും ഇല്ല കേട്ടോ ഇതിന്. ഇത് ബോർഡ് നല്ല ബോർഡ് തന്നെയാണ്. പ്ലൈവുഡിന്റെ അല്ലേ. ഓക്കെ ഓക്കെ. ഇത് പെയിന്റ് തന്നെ? അക്രിലിക് പെയിന്റ് ആണല്ലേ കംപ്ലീറ്റ്. ഇതാരാ ഇത്? ഈ കാണുന്ന ഈ ആരേനോ ഇത് ശകുന്തളയാണോ? ദുഷ്യന്ത ശകുന്തളയാണോ? അതോ ഇത് പിന്നെ നടതമേന്തി? ദേവേന്തി. ഓക്കെ ഓക്കെ ഓക്കെ. ഇഷ്ടംപോലെ ഹനുമാനൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഗണപതി. ഇത് കൂടല്ലേ ഇത്?
മഹാഭാരതത്തിന്റെ അല്ലേ? ഓക്കെ ഓക്കെ. ഓ ഇത് കണ്ട ഇത് വരച്ചതാന്ന് തോന്നൂല്ല കേട്ടോ, ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഓക്കെ ഓക്കെ, ക്ലിന്റ് അല്ലേ. ഓക്കെ, ഇവരൊക്കെ ആരെ? അച്ഛനും അമ്മയാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, അവരെ ഈ കൂടെ തന്നെ വെച്ചു. ക്ലിന്റ്, ഇത് ക്ലിന്റ് അല്ലേ? ഇത് ഇത് ഇതല്ലേ അന്ത്യത്താഴം. ഓക്കെ ഓക്കെ, വേറെ ഉണ്ടല്ലേ. ഓക്കെ, ആന ഗുരുവായൂർ കേശവനാണല്ലേ. ആ ഗുരുവായൂർ കേശവനോട് എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇത് മുഴുവൻ ചിത്രങ്ങളാണല്ലോ സാർ, ഇത് അങ്ങോട്ടെല്ലാം ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് കയറി കാണാം. ഇത് ഇത് ഇഷ്ട പടംപര ഇഷ്ടമാണോ സാറിന്? ശരിക്കും ജീവനാണല്ലേ. അതെല്ലേ. ഓക്കെ, ഇപ്പഴും ഇപ്പഴും വരയ്ക്കും അല്ലേ? ആ വരച്ചോണ്ടിരിക്കാണ്. ഓക്കെ ഓക്കെ, ഓ ഇത് 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 ഇതാരത് അല്ല അല്ല, മഹാവിഷ്ണു. മഹാവിഷ്ണു. ഓക്കെ ഓക്കെ, ലക്ഷ്മി ദേവി അല്ലേ. ആ ഗണപതി ഉണ്ട്. ആ ഇത് നല്ല ഇത് നല്ല ബോർഡാണല്ലേ. ഇത് നല്ല ബോർഡാണ്. ആ ഫ്രെയിം 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 ഫ്രെയിം. ഓക്കെ, സുബ്രഹ്മണ്യന്. ഇത് ശ്രീരാമ അല്ലേ, ശ്രീരാമ കോട്ടാഭിഷേകം. ഓക്കെ ഓക്കെ, ഇത് ശിവപാർവതി പാർവതി മക്കൾ മക്കളും അല്ലേ. നരസിംഹം ഹനുമാനുണ്ട്. ഓ ഓക്കെ ഓക്കെ, മല ചുവന്നുണ്ട്. ഓക്കെ, അത് ശരി, ഹനുമാനുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ശ്രീരാമന സീരീസ് ഇത് കൊള്ളാം കേട്ടോ, ഇടുക. ആ ആ ശ്രീരാമനും കൊള്ളാം. സീനറി എന്ന് കാണിച്ചു സാർ, സീനറികളല്ലേ. ഇത് നമ്മൾ ഈ ഓരോ ഉത്സവപ്പമ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട് സാറ്. അതെല്ലേ. ഓക്കെ ഓക്കെ, താജ്മഹൽ വെച്ചിട്ടുണ്ടല്ലേ. ഒരുപാട് സമയം ഇത് കുറെ ഉണ്ട്. ഇതല്ലേ അന്ത്യത്താഴ്വര ഉണ്ട്. ഇനി ഒരേ ഒരേ ചിത്രം തന്നെ കുറെ വരച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് മൈസൂർ സൂവില്. ഇത് തിളങ്ങുന്നുണ്ടല്ലോ, ഇത് പ്ലാസ്റ്റിക് പോലെ എന്തേലും? അത് മോശം ബോർഡാ, ഒത്തിരി പഴക്കമുള്ള പഴക്കമുള്ള ചിത്രമാണല്ലേ. ഇത് ഇതിനകത്ത് വരച്ചല്ല, ക്യാൻവാസിൽ വരച്ചല്ല. ക്യാൻവാസിൽ വരച്ചല്ല അല്ലേ. ഓക്കെ, മള്ളിയൂര് ഗണപതിയുടെ മടിയിലെ കൃഷ്ണനല്ലേ. ഓക്കെ, എനിക്ക് സാഹിത്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലേ, പുസ്തകം എഴുതിയ പുസ്തകത്തിന്റെ വെള്ളപ്പൊക്കം അല്ലേ. ആണോ? ആ ഓക്കെ, അപ്പൊ തന്നെ എഴുതിയ പുസ്തകത്തിന്റെ കവർ പേജാണ്. ഇത് തന്നെ വരച്ചു? തന്നെ വരച്ചു. ഓക്കെ ഓക്കെ, സീനറി കൊള്ളാം, സീനറി കൊള്ളാം, സൂപ്പറാണ്. ഇഷ്ടംപോലെ ഓ ലാസ്റ്റ് സഫർ. ഓക്കെ ഓക്കെ, ഇത് കൊള്ളാം. അതെല്ലേ, ഒന്ന് കണ്ടോട്ടെ, കൊള്ളാമെന്നാണ്. രവിവർമ്മ ചിത്രങ്ങളാണ് വരച്ചാണ്. ഓക്കെ, ഇതൊക്കെ തടി ഫ്രെയിം ആണ്, നല്ല ഫ്രെയിം ആണല്ലേ. നല്ല വില വരുന്നതാണോ ഈ ഫ്രെയിമിന്റെ? ഈ ഫ്രെയിമിന് 1500 രൂപ 1700 രൂപ ഒരു ഫോട്ടോടെ. ഓ ഓക്കെ ഓക്കെ ഓക്കെ, ഈ ബോർഡിന് പോലെ ഒരു ഒരു പടം എന്നെ ചെലവ് വരും ഏകദേശം. 8000 രൂപ ചെലവ് വരും വരയ്ക്കുന്നതിന്. ഈ വരയ്ക്കുന്നത്
പതിനെണ്ണായിരം രൂപ വില. ഓ, ഇത് വരയ്ക്കുന്ന ബുദ്ധിമുട്ട് കൂടാതെ ഇത്രയും ഇതുണ്ട്. ഓക്കെ, ഇത് ഹരേ രാമ ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ ഓക്കെ, അല്ലേ രാമനെ കൃഷ്ണ. ആ ഹാ ഹാ, ശരി. ഇനി ഉണ്ടോ ചിത്രങ്ങൾ വേറെ? അതെ അല്ലേ. ഇതിപ്പോ എത്ര പടങ്ങളുണ്ട് മൊത്തം? 100 മുകളിൽ ചിത്രങ്ങളുണ്ട് അല്ലേ? ഇനിയുണ്ട്. ഓക്കെ, അതിലുണ്ട് അതിലുണ്ട് അതിലുണ്ട്. ഓക്കെ. ഓ, ഇത് അവിടെ കണ്ടതിലും കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇത് നെഹ്റു ഫാമിലി, നെഹ്റു, ഗാന്ധി, എല്ലാരും ഉണ്ടല്ലേ. രാജീവ് ഗാന്ധി, അതുള്ള നല്ല ഒറിജിനാലിറ്റി. ഗാന്ധി, ഗാന്ധിയുടെ, ആ ഗാന്ധിജി ഉണ്ട്, കർത്താവ് ഉണ്ട്, വീണ്ടും കർത്താവ് കുറേ ഉണ്ട്, ജീസസ് ഉണ്ട്. ഈ ഗണപതി ചിത്രം ഞാൻ കൂടുതൽ വരച്ചിട്ടുണ്ട്. ഇപ്പൊ അഞ്ചെട്ട് ചിത്രം ഇതുപോലത്തെ ചിത്രം വരച്ചിട്ടുണ്ട്. അതുള്ള ഗുരുവായൂരപ്പൻ. ആ, ഇത് കാണാനൊക്കെ ആരും വരാറുണ്ടോ സാർ? ഇങ്ങനെ പോകാറുണ്ട്. അതെല്ലേ സാർ, ഇത് ചിത്രങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് 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 നല്ല രസം കേട്ടോ. ഇത് ഇഷ്ടപ്പെടുന്ന ഇത് കൊടുക്കുമോ? ഇത് എങ്ങനെയാ? അതല്ലേ, ഇത് എങ്ങനെയാ മാർക്കറ്റ് ചെയ്യുന്നുണ്ടല്ലേ? ഇതെങ്ങനെയാണ് പൈസ എങ്ങനെയാ ഇതിന്റെ? ഞാൻ പറഞ്ഞല്ലോ, മുടക്ക് ഇത്രയുണ്ട്. അതെല്ലേ, ഇത് ഫ്രെയിം എന്താ ഇത്? നല്ല എന്തിന്റെ അത് ഫ്രെയിം? അത് ഇത് വാങ്ങിക്കാൻ കിട്ടുന്ന ഫ്രെയിം. ഇതിന് 1000 രൂപ. അതെല്ലേ. ഓക്കെ ഓക്കെ. ഇതൊക്കെ ഏത് ദൈവങ്ങളാന്ന് കണ്ടിട്ടില്ല. ഇത് ആറ്റുകാലം. ഓ, ആറ്റുകാലം. ഓക്കെ. ഇതെല്ലാം എത്ര അടി പൊക്കോ? ഇത് 5-4 അല്ല, 6 അടി. 6 സ്ക്വയർ അടി. 6 സ്ക്വയർ അടി അല്ലേ. ഇതിലെല്ലാം എല്ലാം വിവിധ ഭാവങ്ങളാണ്. ഓരോ പടത്തിനും ഓരോ ഭാവമാണ് വിശ്വരൂപ ഭഗവാന്റെ. ഇത് ഗണപതി, സരസ്വതി, മഹാലക്ഷ്മി. ഇതേതാ ഈ പാമ്പിന്റെ മണ്ട എല്ലാരും കൂടെ ഉള്ളത്? ഇത് ഇതോ അത് പിന്നെ അത് മഹാവിഷ്ണു. മഹാവിഷ്ണു പാലക്കാടിൽ അല്ലേ? ആ, മഹാവിഷ്ണു പാലക്കാടില്. പാലക്കാടില് അദ്ദേഹം കൊള്ളയുള്ളതാണ്. അത് സീനറി സൂപ്പറാണ്. ആ, സീനറി. അപ്പൊ സാർ ഇത് ഇത് ആവശ്യക്കാർക്ക് കൊടുക്കും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സാറിന്റെ നമ്പറും ഡീറ്റെയിലേക്ക് തരണം നമുക്ക്. ഇതിലേ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് വിളിച്ചാൽ സാറ് കൊടുക്കും. കാണാൻ മതി, വന്നാ കാണാൻ. കാണാം ഇരാജുവേട്ട അടുത്ത പൂഞ്ഞാർ പഞ്ചായത്തിന്റെ ഓഫീസിന്റെ തൊട്ടടുത്ത്. അതെല്ലേ. വരുന്നവർക്ക് കാണുകയും ചെയ്യും. കണ്ട് കണ്ട് ഇഷ്ടപ്പെട്ട. ഓക്കെ. അപ്പൊ നല്ല കിടിലൻ പടങ്ങളാണ് കേട്ടോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇവിടെ വന്നപ്പോ ഇത്രയും ഫോട്ടോസ് ഇവിടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. രാധാകൃഷ്ണൻ സാറാണ് ഇതെല്ലാം വരച്ചത്. ഇത്രയും ചിത്രങ്ങൾ ഇവിടെ വരച്ചു കൊണ്ടിരിക്കുന്നത് എത്ര മനോഹരമായ ചിത്രങ്ങളാണെന്ന് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ വാങ്ങി രാധാകൃഷ്ണൻ സാറ് ചിത്രം തരും, ന്യായമായ പൈസയൊക്കെ കൊടുത്താൽ മതി. അത് കഷ്ടപ്പാടുണ്ട്, എത്രത്തോളം കഷ്ടപ്പെട്ടാണ് പാവം ഇതെല്ലാം വരച്ചു കൂട്ടിയതെന്ന്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇവിടെ വന്നത് കാണാം. ഈരാറ്റുപേട്ട പൂഞ്ഞാർ റൂട്ടിലാണ്. ഈരാറ്റുപേട്ട പൂഞ്ഞാർ റൂട്ടില് ജസ്റ്റ് ഒരു പഞ്ചായത്ത് ഓഫീസിനടുത്ത്, പൂഞ്ഞാർ പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്തുള്ള തൊട്ടപ്പുറത്തെ ബസ് സ്റ്റോപ്പ്. അപ്പൊ ഇവിടെ വന്നാൽ നമുക്ക് രാധാകൃഷ്ണൻ സാറിന്റെ ഈ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം. ഇതിൽ ഇഷ്ടപ്പെട്ട ചിത്രം നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാം. അപ്പൊ സാറിന്റെ നമ്പര് ഈ വീഡിയോയിൽ ഞാൻ താഴെ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വരിക, രാധാകൃഷ്ണൻ സാറിനെ പ്രോത്സാഹിപ്പിക്കുക, ഇനിയും ചിത്രങ്ങൾ വരയ്ക്കാൻ ഉള്ള പ്രചോദനം നൽകുക. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. സന്തോഷം. താങ്ക് യു സാർ.